നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ബാക്കി നിൽക്കെ പട്ടികയിലെ മൂവായിരത്തിലേറെ പേരുടെ വിലാസം ആവശ്യപ്പെട്ട് ശശി തരൂർ ഒൻപതിനായിരം പേർക്കാണ് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ വിലാസമില്ലാത്തത് പ്രചരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും വിലാസം ലഭ്യമാക്കണമെന്നും തരൂർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം കേരളത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് പേരാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നാൽ ഇവർ അറിയപ്പെടുന്ന നേതാക്കളാണ് ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ വിലാസമില്ലാത്ത വോട്ടർമാരുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർ തമിഴ്നാട്ടിൽ എഴുന്നൂറ്റി പതിനൊന്ന് പേരും ബംഗാളിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരുമുണ്ട് മറ്റ് പത്ത് പി സി സികൾ കൊടുത്ത പട്ടികയിലും വിലാസമില്ലാത്ത നിരവധി പേരാണുള്ളത് മല്ലികാർജ്ജുന ഖാർഗയും ശശി തരൂരും തമ്മിൽ മത്സരം ഉറപ്പായ സ്ഥിതിക്ക് രാജ്യത്താകമാനം അറുപത്തിയേഴ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി കോൺഗ്രസ് സജ്ജമാക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയുടെ കർണാടകയിലെ ക്യാമ്പിലും എ ഐ സി സി ആസ്ഥാനത്തും ഓരോ ബൂത്തുകൾ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി അറിയിച്ചു സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തലസ്ഥാനങ്ങളിൽ ബൂത്തുകൾ ഉണ്ടാകും കൂടുതൽ വോട്ടർമാരുടെ അടുത്ത് രണ്ട് ബൂത്ത് സജ്ജീകരിക്കുന്നുണ്ട് ഡൽഹിയിലുള്ള വോട്ടവകാശമുള്ള തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് ഏത് സംസ്ഥാനക്കാരായാലും എ ആസ്ഥാനത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാവുന്നതാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തനിക്കെതിരെ മത്സരിക്കുന്ന ശശി തരൂർ ശത്രുവല്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് തരൂരുമായി മത്സരിക്കുന്നത് രാജ്യത്തിന്റെയും പാർട്ടിയുടെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണെന്നും ഖാർഗെ വ്യക്തമാക്കി ശ്രീനഗറിൽ വെച്ച് പാർട്ടി പ്രതിനിധികളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ നേതാക്കൾ സ്വമേധയ പിന്തുണയ്ക്കുന്നു വലിയൊരു വിഭാഗം നേതാക്കൾ ഒപ്പമുള്ളതിന് താൻ എന്താണ് ചെയ്യുക നല്ല അവസരങ്ങൾ സോണിയാഗാന്ധി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു പദവികളിലുള്ളവർ പ്രചാരണം നടത്തുന്നതിനോട് ഗാർഗെ പ്രതികരിച്ചില്ല ഇതൊരു ആഭ്യന്തര തെരഞ്ഞെടുപ്പാണ് ഒരു വീട്ടിലെ രണ്ട് സഹോദരങ്ങളെ പോലെയാണ് അവർ പരസ്പരം തമ്മിലടിക്കില്ല എന്നാൽ അവരുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ഞാൻ എന്തു ചെയ്യുന്നുവെന്നതല്ല ചോദ്യം ഞങ്ങൾ ഒരുമിച്ച് രാജ്യത്തിനും പാർട്ടിക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഇത് ഞാൻ ചെയ്തു അത് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്തു എന്ന സംസാരമൊന്നും വേണ്ട നിങ്ങളും ഞാനും ഒരുമിച്ച് പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്താം രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് ചോദ്യം രാജ്യത്തെ നിലവിലെ സാഹചര്യം വളരെ മോശമാണ് സമാധാനവും ഒത്തൊരുമയും കൊണ്ട് നാം രാജ്യത്തെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിനാണ് ജോഡോ യാത്ര നടത്തുന്നതെന്നും ഖാർഗെ സൂചിപ്പിച്ചു കോൺഗ്രസ് ഭാരതത്തെ വിഭജിക്കുന്നുവെന്ന അമിത്ഷായുടെ ആരോപണത്തെയും ഖാർഗെ ഖണ്ഡിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന് ഖാർഗെ ചോദിച്ചു എഐസിസി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അംഗങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനായി ഏക പോളിംഗ് സ്റ്റേഷൻ കെ ആസ്ഥാനത്താണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നും മറിച്ചുള്ള പ്രചരണം തെറ്റാണെന്നും കെ ജനറൽ സെക്രട്ടറി ടി യു വ്യക്തമാക്കി